ിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മലയിലെ പ്രസംഗത്തിൽ ഈശു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗമാണിത് നമ്മുടെ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാണുക എന്നതിൻ്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണുക അല്ലെങ്കിൽ ദർശനത്തിൽ കാണുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം അരൂപിയായ ദൈവത്തെ ആത്മാവിൽ രുചിച്ചറിയാൻ സാധിക്കും ദൈവം ഒരു പുസ്തകത്തിൽ ഇരിക്കുന്ന ദൈവമല്ല ദൈവം സ്വർഗത്ത് ഇരിക്കുന്ന ദൈവം മാത്രമല്ല ദൈവം നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവവുമല്ല പകരം അനുഭവിക്കാൻ പറ്റുന്ന ദൈവം തൊടുവാൻ പറ്റുന്ന രുചിച്ചറിയാൻ പറ്റുന്ന ദൈവം ആ സ്നേഹത്തിൻ്റെ പുതപ്പിനുള്ളിൽ മറഞ്ഞിരിക്കാൻ പറ്റുന്ന വിധം നമ്മെ തൻ്റെ സാന്നിധ്യം കൊണ്ട് മൂടുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ ഹൃദയശുദ്ധിയുള്ളവർ അതനുഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് യോഹന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ കർത്താവ് യേശു ഇപ്രകാരം പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവനെൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും പിതാവും പുത്രനും ഒരു വ്യക്തിയിൽ വന്ന് വാസമുറപ്പിക്കുമ്പോൾ അതൊരു വലിയ ദൈവാനുഭവമായി മാറുകയാണ് പിതാവും പുത്രനും ഒരു വ്യക്തിയിൽ വന്ന് വസിക്കുമ്പോൾ സാന്നിധ്യത്തിൻ്റെ നിറവ് അവിടെ ഉണ്ടാകുകയാണ് ആ വ്യക്തി ദൈവത്തെ കാണുകയാണ് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ആ വ്യക്തിക്ക് ദൈവത്തെ തൊടുവാനായിട്ട് സാധിക്കുന്നു രുചിച്ചറിയുവാൻ സാധിക്കുന്നു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ വചനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം പൂർണ്ണതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നല്ല ഈശോ പഠിപ്പിച്ചത് ഒരു തെറ്റും ചെയ്യാത്തവർ ഭാഗ്യവാന്മാർ അവർക്ക് ദൈവാനുഭവം ഉണ്ടാകുമെന്നല്ല കർത്താവ് പഠിപ്പിച്ചത് ഒരു പാപം പോലും ചെയ്യാതെ നൂറിൽ നൂറ് മാർക്ക് മേടിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നല്ല ഈശോ പറഞ്ഞത് പകരം ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ഈശോ നഥാനിയലിനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ശിഷ്യന്മാരോട് നഥാനിയലിനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കമൻ്റുണ്ട് ഒരു കാഴ്ചയുണ്ട് ഇതാ കാപട്ട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഉള്ളത് ഉള്ളതുപോലെ ഹൃദയത്തിൽ മുഖത്തുമൊക്കെ കാണാൻ പറ്റുന്ന വ്യക്തി ഒട്ടുമേ അഭിനയമില്ലാത്തൊരു വ്യക്തി സങ്കടം വരുമ്പോൾ സങ്കടം കാണിക്കുന്നു കോപം വരുമ്പോൾ കോപമുണ്ട് എന്തെങ്കിലും നിരാശ വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ച് കുത്തിയിരിക്കുന്നു സന്തോഷമുള്ളപ്പോൾ നല്ല സന്തോഷമുണ്ട് കുതിച്ച് ചാടാൻ തോന്നുമ്പോൾ കുതിച്ച് ചാടുന്നുണ്ട് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങുന്നുണ്ട് ആഹാരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ആഹാരം കഴിക്കുന്നുണ്ട് തോറ്റുപോയാൽ അതായത് പ്രലോഭനത്തിൽ തോറ്റുപോയാൽ ദൈവത്തോട് ദൈവത്തോടത് ഏറ്റുപറഞ്ഞ് ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നു എന്തെങ്കിലുമൊക്കെ നന്മ ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവം എൻ്റെ ദാനമാണെന്ന് പറയുന്നു ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് തനിക്കിനി ഒരുപാട് വളരാനുണ്ടല്ലോ എന്ന ബോധ്യം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ താൻ ദൈവത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ദൂരെയാണല്ലോ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ നിന്നും താൻ ഒരുപാട് പുറകിലാണല്ലോ എന്നുള്ള ആ ദാരിദ്ര്യം സൂക്ഷിക്കുന്ന വ്യക്തികൾ ആ ഒരു തിരിച്ചറിവുള്ള വ്യക്തികൾ അവരെയാണ് കർത്താവ് ഹൃദയശുദ്ധിയുള്ളവർ എന്ന് വിളിച്ചിരിക്കുന്നത് അവർക്ക് ദൈവാനുഭവം ഉണ്ടാവും ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് ദൈവാനുഭവം കൊടുത്തുകൊണ്ടാണ് കർത്താവ് അവരെ വീണ്ടും വളർത്തുന്നത് ഇങ്ങനെയുള്ളവർക്ക് ദൈവാനുഭവം കൊടുത്തുകൊണ്ടാണ് കർത്താവ് അടുത്ത പടിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈശോ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഒരു വിശുദ്ധി അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ ദൈവം വളരെ സങ്കടത്തോടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു മനുഷ്യൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുന്നതായിട്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഭൂമിയിലെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനകളും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കാപട്ട്യമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെപ്പോഴും ഒരു വളവും തിരിവും ഉള്ളത് കൊണ്ടാണ് അപ്പം ദൈവം നമ്മളെ വിളിക്കുകയാണ് ഹൃദയശുദ്ധി നാം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങിക്കേണ്ട വലിയ ഒരു സമ്മാനമാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്കത് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ദൈവം നമ്മളെ ഹൃദയശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നത് ദൈവം അതിന് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളും മാർഗ എന്തെല്ലാമാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ വചനം നമുക്ക് തരികയാണ് നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നു എൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും നിങ്ങൾ നിറയ്ക്കണം നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴും കിടക്കിയിലായിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എൻ്റെ വചനത്തെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം അത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം അത് നിങ്ങളുടെ കൈത്തണ്ടയിൽ നിങ്ങൾ എഴുതി വയ്ക്കണം നെറ്റിത്തടത്തിൽ ഒരു പട്ടമായി അതിനെ നിങ്ങൾ ധരിക്കണം നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലുകളിലും പടിവാതിൽക്കലും നിങ്ങളെൻ്റെ വചനത്തെ എഴുതി വയ്ക്കണം രേഖപ്പെടുത്തണം ഹല്ലലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ദൈവത്തിൻ്റെ വചനം സ്പർശിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാവുള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത് നെറ്റിത്തടത്തിൽ അത് ഒട്ടിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞാൽ ചിന്താമണ്ഡലം ദൈവത്തിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടണം കൈകളിൽ അത് എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ പ്രവൃത്തികൾ വചനത്താൽ നിയന്ത്രിക്കപ്പെടണം നമ്മുടെ ഭവനത്തിൻ്റെ കട്ടളക്കാലുകളിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായതൊന്നും വീട്ടിൻ്റെ അകത്തേക്ക് കയറരുത് അത് പുറത്തിട്ടോണം കർത്താവിൻ്റെ വചനം നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ മക്കളുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും സമൂഹത്തിലെ ജീവിതത്തെയും ദൈവത്തിൻ്റെ വചനം നിയന്ത്രിക്കണം അതാണ് കർത്താവ് നിയമാവർത്തനം പതിനൊന്നാമത്തെ അയം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് പറയുന്നുണ്ട് മോശയോടെന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല ജോഷുവ നിനക്ക് ഞാൻ അഭിഷേകം തരും ഞാൻ സഞ്ചരിക്കും ഞാൻ നിന്റെ കൂടെ വരും പക്ഷെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ ജോഷുവുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ തിരുവചനം ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ഉണ്ടായിരിക്കണം രാവും പകലും നീ അതിനെപ്പറ്റി ധ്യാനിക്കണം ഇങ്ങനെ ചെയ്താൽ നീ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കും ജീവിതകാലത്ത് ഒരിക്കലും നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ സത്യമല്ല ജോഷുവ രാവും പകലും ഓ രാത്രിയിലും പകലിലും ട്വൻറ്റി ഫോർ അവേഴ്സ് അരുപത്തിനാല് മണിക്കൂറും ഏത് നിമിഷവും ഏത് സെക്കൻഡിലും ഒരു ക്ലോക്കിൻ്റെ സൂചി സെക്കൻഡ് സൂചി ടിക് ടിക്ക് നടിക്കുന്ന ഓരോ നിമിഷത്തിലും നീ എൻ്റെ വചനത്തെ ധ്യാനിക്കണം രാവും പകലും എൻ്റെ വചനം നിന്നിൽ നിറഞ്ഞു നിൽക്കണം എൻ്റെ വചനം നിന്റെ ബുദ്ധിയെ കീഴടക്കണം ബുദ്ധി പ്രകാശിക്കുന്നത് വചനം കൊണ്ടായിരിക്കണം എൻ്റെ വചനം നിന്നിൽ നിറഞ്ഞു നിൽക്കണം നമ്മുടെ എല്ലാം കർത്താവ് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അവിടുത്തെ വചനമാണ് പുതിയ നിയമത്തിൽ കൊളോസൂസ് ഏർക്കെഴുതി ലേഖനത്തിൽ മൂന്നാമധ്യായം പതിനാറാം തിരുവചനം കൊളോസൂസ് മൂന്ന് പതിനാറ് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ വന്നും പോയും ഇരുന്നാൽ പോരാ വന്നും പോയുന്ന അനുഭവമല്ല വായിച്ചിട്ട് മറന്നു കളയുന്ന അനുഭവമല്ല വല്ലപ്പോഴും എടുത്ത് വായിക്കുന്ന അനുഭവമല്ല വചനം നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ വസിക്കട്ടെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ ഒരു ഭവനത്തിൽ താമസിക്കുന്നവർ വന്നും പോയിരിക്കുന്നവരല്ല അതിഥികളാണ് ഗസ്റ്റുകളാണ് വന്നും പോയി നമ്മൾ വീട്ടിൽ താമസിക്കുന്നവർ അവിടെ തന്നെ താമസിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം താമസിക്കണം വസിക്കണം പാർക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ക്രിസ്തുവിന്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ ഒന്നിന് രണ്ട് വചനമല്ല നിറച്ചു വചനം മരുഭൂമിയിൽ യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വചനം ഒഴുകി വരികയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ അമ്മ നമുക്ക് വിളമ്പിത്തരുന്ന മുഴുവൻ ആഹാരങ്ങളും പച്ചക്കറിയാകട്ടെ മത്സ്യമാകട്ടെ മാംസമാകട്ടെ അരി ആഹാരമാകട്ടെ ഗോതമ്പു ദോശയാകട്ടെ ആകട്ടെ എന്തുമായിക്കോട്ടെ അത് മുഴുവനും ഭക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അമ്മമാർ നമ്മെ നിർബന്ധിക്കുന്നത് പോലെ ദൈവം ഇവിടെ നമ്മെ നിർബന്ധിക്കുകയാണ് മനുഷ്യ നീ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെ നീ തിന്നണം നീ ഭക്ഷിക്കണം നിന്റെ ഉള്ളിൽ നിറയണം എസക്കീലിനെ ഒരു വലിയ പ്രവാചകനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിച്ചു യസക്കീലിന് മറ്റാർക്കും കൊടുക്കാത്ത ഒരു അഭിഷയം കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു സ്വർഗത്തിൻ്റെ ദർശനങ്ങൾ കാണിക്കാൻ ദൈവം ആഗ്രഹിച്ചു സ്വർഗത്ത് നടക്കുന്ന ആരാധന കാണിച്ചു കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മനുഷ്യരെ നയിക്കുന്നതെന്ന് ചക്രം കറങ്ങുന്നത് പോലെയുള്ള ദർശനങ്ങൾ കണ്ടു പക്ഷേ അതിന് മുൻപ് എന്ത് സംഭവിച്ചെന്നറിയാമോ യസക്കിയൽ മൂന്നിൻ്റെ മൂന്ന് മനുഷ്യപുത്ര നീ വെറും മനുഷ്യനാണ് നീ മാലാഖെ അല്ലെന്നർത്ഥം നീ ദൈവമല്ല നീ നീ വെറും മനുഷ്യനാണത് ഓർക്കണം എസ് എല്ലെ നീ കാണാൻ പോകുന്നത് സ്വർഗത്തിന്റെ ദർശനങ്ങളാണ് നീ അറിയാൻ പോകുന്നത് സ്വർഗത്തിന്റെ രഹസ്യങ്ങളാണ് നീ അനുഭവിക്കാൻ പോകുന്നത് സ്വർഗത്തിന്റെ ശക്തിയാണ് അതിനെന്ത് അറിയാമോ മനുഷ്യപുത്ര ഈ ചുരുൾ വാങ്ങി ഭക്ഷിക്കുക ഈ ചുരുൾ വാങ്ങി ഭക്ഷിക്കുക എസിക്കേല് പറയാണ് ഞാനത് വാങ്ങി ഭക്ഷിച്ചു അതെൻ്റെ വായിൽ പോലെ മധുരിച്ചു എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് രുചിയുള്ളതായി അനുഭവപ്പെട്ടു എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് അഭിഷേകമുള്ളതായി അനുഭവപ്പെട്ടു എൻ്റെ കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഒരു മാധുര്യമായി നിറഞ്ഞു നിന്നു എൻ്റെ കർത്താവിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം എനിക്കുണ്ടായി എൻ്റെ കർത്താവിൻ്റെ വചനം എന്നിൽ ലഹരിയായി മാറി എൻ്റെ കർത്താവിൻ്റെ വചനം രുചിയുള്ള ആഹാരമായി മാറി എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് എല്ലാമായി മാറി വെറുതെയല്ല എസക്കിയിൽ വളർന്ന് 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 ഒരു ആത്മീയ വടവൃക്ഷമായി വൃക്ഷമായി പന്തലിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവം അവളെ വിളിക്കുകയാണ് കർത്താവിൻ്റെ വചനത്താൽ നമ്മുടെ ബുദ്ധി പ്രകാശിക്കണം റോമാരേഖനം പന്ത്രണ്ടിന്റെ ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ഒരു മനുഷ്യൻ വിശുദ്ധിയിലേക്ക് വളർന്നു വരുന്നതിന് അവൻ രൂപാന്തരപ്പെടണം എവിടെയാണെന്ന് അറിയാമോ അവൻ്റെ ചിന്തകൾ മാറണം അവൻ്റെ മനോഭാവം മാറണം അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം അവളുടെ മനസ്സിൻ്റെ ഭാവനകളും ചിന്തകളും ഒക്കെ മാറണം അതിന് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾക്ക് മാറാൻ പറ്റൂ മനസ്സിനെ മാറ്റുവാനോ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നു പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നു മനസ്സിലേക്ക് വരുന്നത് ആരാണ് അത് വചനമായ ദൈവമാണ് വചനമാണ് നമ്മുടെ മനസ്സിൽ നിറയുന്നത് വചനമാണ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നത് റിന്യൂവൽ ഓഫ് ദ മൈൻഡ് നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യുന്നത് പുതുക്കി പണിയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ലോക പ്രശസ്ത സുവിശേഷകനായ ഹാം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബൈബിൾ അഞ്ഞൂറിലധികം തവണയെങ്കിലും വായിച്ചിട്ടുണ്ട് അതെന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തവണ്ണം എൻ്റെ മനസ്സിലൊരു ദുഷിച്ച ചിന്ത പോലും കടന്നു വന്നാൽ അത് ഉടൻ തെറിച്ചു പോകത്തക്കവണ്ണം എൻ്റെ മനസ്സ് മുഴുവൻ ബുദ്ധി മുഴുവൻ തലച്ചോറ് മുഴുവൻ എൻറെ കർത്താവിൻ്റെ വചനം നിറഞ്ഞു നിൽക്കുന്നു വചനത്താൽ നിറയപ്പെട്ട മകനെ മകളെ നിന്നെ സാത്താൻ ആക്രമിച്ചാൽ പരാജയപ്പെടുന്നത് സാത്താനാണ് വചനത്താൽ നിറഞ്ഞു നിൽക്കുന്ന മകനെ മകളെകൾ ആക്രമിച്ചാൽ തകർച്ചകൾ കീഴടങ്ങും നിന്റെ മുൻപിൽ വചനത്താൽ നിറഞ്ഞു നിൽക്കുന്ന മകനെ അത് രോഗശാന്തിക്കുള്ള ഔഷധമാണെന്ന് സുഭാഷിതങ്ങൾ പറയുന്നു നിനക്കെല്ലാമായി തീരുകയാണ് വചനം അപ്പൊ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ ദൈവം തരുന്ന ഒന്നാമത്തെ മാർഗം വചനമാണ് ഒരു വലിയ സുവിശേഷ പ്രഘോഷകൻ പറയുന്നത് കേട്ടു അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ലഞ്ച് കഴിക്കുന്നതിന് മുൻപ് രാത്രി ഡിന്നർ കഴിക്കുന്നതിന് മുൻപ് വൈകുന്നേരം ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നതിന് മുൻപ് അദ്ദേഹം ബൈബിളിലെ ഒരധ്യായം വായിച്ചിരിക്കും അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു പ്രിയപ്പെട്ടവരെ വലിയ ദൈവദാസനായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിനെ ഇളക്കിമറിച്ച ദൈവദാസനാണ് ഇംഗ്ലണ്ടിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചൊരു ദാസനാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ആത്മാവിന് ഭക്ഷണം കൊടുക്കും ും എന്റെ ഞാൻ എൻ്റെ ആത്മാവിന് കൊടുത്തിട്ടേ എൻ്റെ ശരീരത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കൂ നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞു നിന്നാൽ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിത്തീരും രണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നമ്മിൽ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ പൗലോസ്ലിഹ ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന മനുഷ്യനാണ് അവൻ്റെ ഹൃദയം മുഴുവൻ വെറുപ്പായിരുന്നു യേശുവിൽ വിശ്വസിച്ചവരോടവന് കഠിനമായി വെറുപ്പായിരുന്നു അവരെ സ്നേഹിക്കാൻ സാധിച്ചില്ല കൊല്ലണം 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 എന്നുള്ള ചിന്ത ഹൃദയം മുഴുവൻ ഇരുട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഈ സാഗോൾ എന്ന് പറയുന്ന പൗരോസ് പിട്ടിക്കപ്പെട്ടു അവൻ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അറേബ്യയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അറേബ്യൻ മരുഭൂമിയിൽ ഏതോ ഗുഹയിലിരുന്നു കൊണ്ട് രാവും പകലും അവൻ ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ധ്യാനിച്ചു യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നു കർത്താവിൻ്റെ മുഖം അവൻ കണ്ടു പരിശുദ്ധാത്മാഭിഷേകം അവൻ അനുഭവിച്ചു അവൻ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു എന്ത് പറ്റിയെന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാണ് നമ്മൾ ഫിലിപ്പ്യ ലേഖനത്തിൽ വായിക്കുകയാണ് മനോഹരമായ ഒരു വചനം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിച്ചു കൊണ്ട് നടക്കുന്നു നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിച്ചുകൊണ്ട് നടക്കുന്നു ഏഴാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും ഒമ്പതാമത്തെ വാക്യവും ഒന്ന് വായിച്ചു നോക്കുക നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ വാത്സല്യത്തോടുകൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ വാത്സല്യത്തോടുകൂടി യേശുവിൽ വിശ്വസിക്കുന്ന മക്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാലത്ത് യേശുവിൽ വിശ്വസിച്ചവരെ വെറുത്തിരുന്ന മനുഷ്യൻ കൊലപാതകത്തിന് കൂട്ടുനിന്ന മനുഷ്യൻ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ കൈയടിച്ച മനുഷ്യൻ സ്റ്റെഫാനോസിന്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച മനുഷ്യൻ ഇന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിന്റെ നാലറകളിൽ രക്തം മാത്രമല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടും ചെല്റെ അനുഭവത്തിൽ കടന്നുവന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ എൻ്റെ ഹൃദയത്തിന്റെ നാലറകളിൽ ഞാൻ കൊണ്ടു നടക്കുന്നു യേശുവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ ഒരുപാട് കുറവുള്ള മനുഷ്യനായിരുന്നു ആകാശത്തുനിന്ന് തീയിറക്കി ഒരു ബോംബിടുന്ന അനുഭവം സമരിയായിക്ക് കൊടുക്കട്ടെ എന്ന് പോലും ചോദിച്ച മനുഷ്യനാണ് കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ കൊതിച്ച മനുഷ്യനാണ് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ് വേറെ ആരെങ്കിലും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അസഹിഷ്ണുതയുള്ളവനായിരുന്നു എന്നാൽ ഈ യോഹന്നാൻ സ്നേഹമായി മാറി പ്രിയപ്പെട്ടവരെ സ്നേഹമായി മാറുകയാണ് അവൻ്റെ ഹൃദയം വിശുദ്ധമായി തീരുകയാണ് അവൻ ഹൃദയശുദ്ധിയുള്ളവനായിത്തീരുന്നു എങ്ങനെയാണെന്ന് അറിയാമോ അവൻ യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നു പിതാവായി ദൈവത്തിൻ്റെ മടിയിൽ കയറിയിരുന്ന അപ്പാ എന്ന് വിളിച്ചു അവൻ ദൈവത്തെ ആരാധിച്ചു പരിശുദ്ധാത്മ തങ്കപ്രാവിൻ്റെ ചിറകടി അവൻ കേട്ടു ആ ശബ്ദം അവൻ കേട്ടു ആ ചിറകിൻ്റെ താഴെയുള്ള തണലിൽ അവൻ മറഞ്ഞിരുന്നു കൊണ്ട് ആരാധന ആരാധനെ ആരാധന ആരാധന എന്ന് പാടിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ടു അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അഹങ്കാരവും അസൂയും വെറുപ്പും അസഹിഷ്ണുതയും കോപവും എല്ലാം പോയി അവൻ സ്നേഹമായി മാറി ഒറ്റയടിക്ക് ദേഷ്യം വന്ന് ഒരു ഈജിപ്റ്റുകാരനെ കൊന്നുകളഞ്ഞവനാണ് മോശ ഒരടിക്കൊരാളെ കൊന്നുകളയത്തക്കൊണ്ടുള്ള കോപം ഉണ്ടായിരുന്നവൻ ജ്വലിച്ചിരുന്നവൻ എന്നാൽ ദൈവത്തിന്റെ വചനം പറയാണ് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനായി മാറി ഏറ്റവും ശാന്തതയുള്ള മനുഷ്യൻ പഴി നിയമത്തിൽ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനായി തീർന്നു അത്രമാത്രം പഞ്ച പാവപ്പെട്ടവനെപ്പോലെ പാവത്താനായി മാറി മോശ എങ്ങനെയാണെന്നറിയാമോ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഹോറവിന്റെ മുൾപ്പടർപ്പിൽ കത്തുന്ന അഗ്നിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് സ്നേഹാഗ്നിയെ മോശ കണ്ടു മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ചെരിപ്പുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് എൻ്റെ സ്നേഹം നീ അനുഭവിക്കുക സ്നേഹമില്ലാത്ത മോശേ ഒറ്റടിക്ക് കോപത്താൽ ഒരാളെ കൊന്നു കളഞ്ഞ മോശെ നിന്റെ ചെരിപ്പഴിച്ചു മാറ്റൂ നിന്റെ കോപത്തിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റൂ നിന്റെ വെറുപ്പിൻ്റെ ആ ചെരുപ്പഴിച്ചു മാറ്റൂ നിന്റെ എടുത്തു ചട്ടത്തിന്റെ സ്നേഹമായ എന്നെ നീ അനുഭവിക്കൂ ഈ ഈ ഈ മുഖം ഹൃദയം നിന്നെ ഞാൻ സ്നേഹമാക്കി മാറ്റാൻ പോവുകയാണ് നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ് മോശേ ജനത്തിൻ്റെ പെറുപിറുപ്പുകളും ജനത്തിൻ്റെ എല്ലാ കുറ്റപ്പെടുത്തലുകളും നിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചാലും ഒരിക്കൽ പോലും കോപിക്കാത്തവണ്ണം നിന്നെ ഞാൻ ശാന്തനാക്കാൻ പോവുകയാണ് നിന്റെ ജീവിതത്തെ ഞാൻ മാറ്റാൻ പോവുകയാണ് നിന്റെ ഹൃദയത്തെ ഞാൻ മാറ്റാൻ പോവുകയാണ് സ്വന്തം സഹോദരിയായ മെറിയാം മോശക്കെതിരെ ഭാര്യയുടെ പേരിൽ പെറുപിറുക്കുമ്പോൾ ദൈവത്തിന് പോലും കോപം വന്നിട്ട് അവളെ കുഷ്ഠരോഗിയാക്കി മാറ്റുന്ന സമയത്ത് കവിഴ്ന്ന് കിടന്നുകൊണ്ട് ദൈവമേ എൻ്റെ പെങ്ങളുടെ മേൽ കരണിയായിരിക്കണം പ്രാർത്ഥിക്കുന്ന ഹൃദയശുക്തിയുള്ള മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ജനത്തിനു വേണ്ടി സകലതും ത്യജിക്കുന്ന മോശയെ കാണാം ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന മോശയെ കാണാം അവന്റെ ഹൃദയം മുഴുവൻ വിശുദ്ധി കൊണ്ട് നിറഞ്ഞിരുന്നു നമ്മൾ കർത്താവിന്റെ രൂപാന്തരമലയിൽ ഒരാളെ കാണുന്നുണ്ടത് ആരാന്നറിയാമോ ഒന്ന് മോശയാണ് മറ്റൊന്ന് ഏലിയായാണ് നിങ്ങൾ കണ്ടോ ഒരു കാല തൊറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞവൻ എവിടം വരെ എത്തി നിൽക്കുന്നുവെന്ന് കണ്ടോ എവിടം വരെ ഉയർന്ന് കയറിയെന്ന് കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ഇതിന് കാരണം ഞാൻ നിങ്ങളോട് ജോഷുവ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി കൂടെ പറയാൻ ആഗ്രഹിക്കുക ജോഷു ഒത്തിരി നല്ലവനാണെന്ന് നമുക്കറിയാം പക്ഷേ ജോഷു ആടെ ആദ്യ നാളുകളിൽ ജോഷു അങ്ങനെ അല്ലായിരുന്നു ജോഷുവായിക്ക് കുശിമ്പുണ്ടായിരുന്നു ജോഷുവായിക്ക് അസൂയുണ്ടായിരുന്നു സംഖ്യയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമുക്കിതിൻ്റെ ഉദാഹരണം കാണാൻ പറ്റുന്നുണ്ട് മെൽദാദും ഏതാതും എന്ന് പേരുള്ള രണ്ട് മനുഷ്യർ പാളയത്തിലിരുന്ന് പ്രവചിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നു അവർ പ്രവചിക്കാൻ തുടങ്ങി ജോഷുവയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ജോഷുവ മോശയെടുത്ത് നിന്നിട്ട് പറഞ്ഞു മോശയെ മോശെ അവരോട് ഷട്ടപ്പ് എന്ന് പറ അവരോട് വായടയ്ക്കാൻ പറ അവര് പ്രവചിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ പ്രവചിക്കണ്ട അങ്ങ് മാത്രമാണ് പ്രവചിക്കാനുള്ളവൻ അങ്ങാണ് ഞങ്ങളുടെ ലീഡർ അങ്ങ് മാത്രം പ്രവാചകനായ മതി അങ്ങ് മാത്രം പ്രവചിച്ചാൽ മതി അവന്മാരോട് പ്രവചിക്കണ്ട എന്ന് പറ മോശ പറഞ്ഞു ജോഷുവ നീ എന്തിനാണ് എന്റെ പ്രതി അസൂയപ്പെടുന്നത് അവർ രണ്ടുപേർ മാത്രമല്ല ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളും ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ എന്നെപ്പോലെ പ്രവചിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മനിറവ് എൻ്റെ ജനത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻറെ മഹത്വം കണ്ടതുപോലെ എൻ്റെ മുഴുവൻ ജനങ്ങളും എൻ്റെ കർത്താവിൻ്റെ മഹത്വം കണ്ടിരുന്നെങ്കിൽ അവരിൽ ആത്മാവ് നിറഞ്ഞവർ പ്രവചിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷം മുന്നോട്ട് പോയപ്പോൾ ജോഷുവാട് ജീവിതം മാറുകയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യം മനോഹരമാണ് എങ്ങനെയാണെന്ന് അറിയാമോ മോശ ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങും തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് മോശ മടങ്ങും പാളയത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ സമാഗമ കൂടാരത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് നൂനിൻറെ മകനായ ജോഷുവ ആ കൂടാരത്തിൻ്റെ അകത്തേക്ക് നുഴഞ്ഞു കയറുമായിരുന്നു മോശം ഇറങ്ങിക്കഴിയുമ്പോൾ ആരും കാണാതെ ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് ജോഷുവാ കടന്നു ചെന്നിട്ട് പറയും മോശയോട് മുഖാമുഖം സംസാരിച്ച ദൈവമേ നിന്റെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ കുഞ്ഞു വിരലിൻ്റെ അറ്റമെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തരണമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ മുടിനാരണയെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തരണമേ അങ്ങയുടെ തേജസിൻ്റെ ഒരു അംശമെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തരണമേ മോശ പോയി പൊയ്ക്കഴിഞ്ഞതിന് ശേഷം ആ മേഘമുയരാൻ തുടങ്ങുമ്പോൾ ജോഷുവ ഓടിക്കയറി സാഷ്ടാംഗം വേണം ആ മേഘത്തിൻറെ അകത്തിരുന്ന് സ്നേഹം അനുഭവിക്കുമായിരുന്നു പതിയെ പതിയെ ജോഷുവയുടെ കുശുബും അസൂയയും എല്ലാം മാറി ജോഷുവാ ഹൃദയശുദ്ധിയുള്ളവനായിത്തീരുന്നു മൂന്നാമതായി ദൈവം നമ്മളെ ശുദ്ധിയുള്ളതാക്കുന്നത് സഹനങ്ങളിലൂടെയാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം ചൂളയിലൂടെയെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധീകരിക്കും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകട്ട ലോഹം ഞാൻ നീക്കിക്കളയും എൻ്റെ പൊന്നുമകനെ മകളെ വചനം കേട്ടിട്ടും ധ്യാനങ്ങൾ കൂടിയിട്ടും നിനക്ക് മാറ്റം വരാതിരിക്കുമ്പോൾ ഞാൻ നിനക്ക് സഹനം അനുവദിക്കും ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ തിരുവചനം താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശാസിക്കുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ അടിക്കുന്നു പ്രഹരിക്കുന്നു ചൂരലെടുത്ത് അടിക്കുന്നു വേദനിപ്പിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ സാത്താൻ്റെ മകനാകാൻ പാടില്ല നീ പിന്റെ സന്തതി ആകാൻ പാടില്ല യുവാൻ ഹെബ്രം പന്ത്രണ്ടിന്റെ പത്ത് പറയുന്നു ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കു ചേരുന്നതിനും വേണ്ടിയിട്ടാണ് ഹെബ്രായകനം പന്ത്രണ്ട് പതിനൊന്ന് എല്ലാ ശിക്ഷണവും വേദനാജനകമായി തൽക്കാലത്തേക്ക് അനുഭവപ്പെടുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർണമായ ഫലം ലഭിക്കുന്നു ഹല്ലേ ലൂയ ദൈവത്തിന്റെ സഹനത്തിൽ പ്രാക്ടീസ് കിട്ടുന്നവർക്ക് പരിശീലനം കിട്ടുന്നവർ വിശുദ്ധരായിത്തീരുന്നു ഹൃദയ വിശുദ്ധി കിട്ടുന്നു നല്ല ദൈവമേ എൻ്റെ പൊന്ന് പിതാവേ ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ ആരാധന